العالمين تبوك يدهم غير نبي دهم غير أنا صلى الله عليه وسلم കഴിഞ്ഞിങ്ങൾ വരുമ്പോ മദീനയിലെത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന് വിവരം കിട്ടുന്നത്. മദീനയിൽ ഒരു പുതിയ പള്ളി നിർമ്മിതമായിരിക്കുകയാണ്, ഒരു മസ്ജിദ്. ആ പള്ളി ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞു, നബിയെ, നിങ്ങൾ ആ പള്ളിയിൽ വന്ന് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു തരണം. നമ്മളൊക്കെ പണക്കാട് സയ്യിദന്മാരെ വിളിക്കൂലേ, അല്ലെങ്കിൽ മറ്റു തങ്ങന്മാരെ, പണ്ഡിതന്മാരെ പള്ളി ഉദ്ഘാടനത്തിന് വിളിക്കും. നിങ്ങൾ തുറന്നു ആദ്യത്തെ നിസ്കാരകർമ്മത്തിന് നേതൃത്വം കൊടുക്കണം. തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ വന്ന് ആ പള്ളിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. തങ്ങൾ പോവാൻ വേണ്ടി റെഡിയായി നിൽക്കുക. പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുടെ മുമ്പിലേക്ക് വരുന്നു. ലാ തഖും ഫീഹി അബദാ, നബിയെ, ആ പള്ളിയിൽ അങ്ങ് കയറുക പോലും ചെയ്യരുത് നബിയെ. ലാ തഖും ഫീഹി അബദാ, കയറാൻ പാടില്ല നബിയെ. അങ്ങോട്ട് പോകാനോ ഉദ്ഘാടനത്തിന് ചെല്ലാനോ പാടില്ല നബിയെ. لمسجد نسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين نبيه إن الذين اتخذوا مسجدا ضرارا മുസ്ലിമീങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വിഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ, മസ്ജിദ് ഖുബ എന്ന പരിശുദ്ധമായ പള്ളി ഉണ്ടായിരിക്കെ, അല്ലാഹുവിന്റെ റസൂലിനും നബി തങ്ങളുടെ അനുയായികൾക്കും നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കെ തന്നെ ഞങ്ങൾക്ക് മാത്രമായൊരു പള്ളി വേണമെന്ന് അവിടുത്തെ മുനാഫിക്കീങ്ങളായ ആളുകൾ പറയുകയും പള്ളി ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മസ്ജിദൻ ദിറാറൻ വത്തഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മനസ്സുകൾ തമ്മിൽ ഖിയാമത്ത് നാൾ വരെ പരസ്പരം മിണ്ടാതിരിക്കാനും ഖിയാമത്ത് നാൾ വരെ സമൂഹത്തിന്റെ മനസ്സുകൾക്കിടയിൽ മതിലി വീഴ്ത്താനും വേണ്ടി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയാണ് നബിയെ. അങ്ങോട്ട് പോകരുത് നബിയെ, അങ്ങോട്ട് ചവിട്ടാൻ പോലും പാടില്ല നബിയെ എന്ന് അള്ളാഹുവിന്റെ വഹി വന്നു നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയും ബാങ്ക് വിളിക്കുന്നതൊക്കെ അള്ളാന്റെ പള്ളിയല്ലേ. ആവാം മൻ ബനാലില്ലാഹി മസ്ജിദൻ, നിലവിലൊരു പള്ളി ഉണ്ടായിരിക്കെ അതേ സ്ഥലത്ത് ആളുകൾക്ക് ഇരിക്കാനോ കൂടാനോ ഒരു സൗകര്യക്കുറവും ഇല്ലാതിരിക്കെ തൊട്ടടുത്ത് ബാങ്ക് കേൾക്കുന്നിടത്തേക്ക് നാലടി നടക്കാൻ പറ്റുന്ന ദൂരത്തിൽ വേറൊരു പള്ളി കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നത് തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മനസ്സുകളെ ഭിന്നിപ്പിക്കുവാനാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു എന്നാണ് മസ്ജിദുൽ ഇറാർ എന്ന പള്ളിയെ, മദീനയിൽ ഉണ്ടാക്കിയ പള്ളിയെ കരിച്ചു കളയാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം നിങ്ങൾ വിളിക്കുന്ന ബാങ്കിനേക്കാളും വലുതാണ്? മുസ്ലിമീങ്ങളുടെ ഐക്യം നിങ്ങൾ ചൊല്ലുന്ന ദിക്റിനേക്കാളും ഹൈറാണ്. മുസ്ലിമീങ്ങളുടെ ഐക്യം നിങ്ങളുണ്ടാക്കിയ പള്ളിയേക്കാളും വലുതാണ് എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന പാഠം പഠിപ്പിച്ചു മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി ഉള്ളിടത്തേക്ക് തന്നെ പള്ളി, ജുമുഅ ഉള്ളിടത്ത് തന്നെ വേറെ ജുമുഅ, ഉള്ള പള്ളി പൂട്ടിക്കുന്നത്, മദ്രസകൾ പൂട്ടിക്കുന്നത്, ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാക്കി അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമീങ്ങളെ തടസ്സമുണ്ടാക്കുന്ന ഏർപ്പാടുകൾ ആര് ചെയ്യുകയാണെങ്കിലും അതിന്റെയൊക്കെ പാപഭാരം അള്ളാന്റെ കോടതിയിൽ ചെന്ന് ഏത് തരത്തിലാണ് നിങ്ങൾ ഇറക്കി വെക്കാൻ പോകുന്നത്? എത്ര ഗൗരവമാണിത്! ഇങ്ങനെയാണോ ദീൻ പ്രചരിപ്പിക്കേണ്ടത്? ഇതാണോ ഇസ്ലാം? ഇതാണോ അഹ്ലു സുന്നൽ ജമാഅ എന്ന് നിങ്ങൾ പറയുന്നത്? ഗൗരവത്തിൽ വേദന കൊണ്ട് ചോദിക്കുകയാണ്, ഈ ഉമ്മത്തിനെ കഷ്ണം മുറിക്കുകയും ശത്രുക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ചെയ്ത് എന്തിനാണ് ഈ ഒറ്റുകൊടുക്കുന്ന പണി ചെയ്യുന്നത്? ഇതാണോ ഇസ്ലാമിക പ്രവർത്തനം? ഇതിനാണോ അള്ളാഹു നിങ്ങളെ ദീൻ പ്രചരിപ്പിക്കാൻ ഏൽപ്പിച്ച അള്ളാഹുവിന്റെ ദൗത്യം? ഇതാണോ ഇതാണോ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്? തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ രണ്ട് തട്ടിലാക്കി നിർത്തുകയും ഉള്ളിടത്ത് തന്നെ പള്ളി, ജുമാക്ക് മുമ്പിൽ തന്നെ ജുമാ, മദ്രസക്ക് മുമ്പിൽ തന്നെ മദ്രസ, എന്തിനാണ് ഈ പരിപാടികൾ?
ഇത് കുഫറിന്റെ ലക്ഷണമാണ്, നിഫാഖിന്റെ കപട വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. അതിന് കൊടുക്കുന്ന പൈസ നഷ്ടമാണ്, അതിന് ചെയ്യുന്ന സംഭാവനകൾ നഷ്ടമാണ്. ജുമുഅ ഉള്ളിടത്ത് വേറൊരു ജുമുഅ തുടങ്ങിയാൽ ആ രണ്ടാമത്തെ ജുമുഅക്കാരന് ലുഹുറല്ലാതെ ജുമുഅ നിസ്കാരം കിട്ടില്ല എന്ന് ഏത് ഫിഖഹിന്റെ കിതാബിലാണ് ഇല്ലാത്തത്? ജുമുഅ നഷ്ടപ്പെടുത്തലല്ലേ അത്? അത്തരം ഏർപ്പാടുകൾ എവിടെ നടക്കുകയാണെങ്കിലും മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനോട് നിസ്സഹകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നന്മയും തിന്മയും ലോകത്ത് ഒരേപോലെ കൊണ്ടുപോകും. ലോകത്ത് നന്മയും തിന്മയുമുണ്ട്, സത്യവും അസത്യവുമുണ്ട്, ജനൂനും അതുപോലെ ഫേക്കുമുണ്ട്, ഫോജുണ്ട്, വളരെ മലീമസമായതുണ്ട്, ശുദ്ധമായതുണ്ട്. ഇത് തിരിച്ചറിയാനുള്ള തന്റെ ഇടം സത്യവിശ്വാസികൾക്കുണ്ട് എന്നെനിക്ക് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിം ഉമ്മത്തിന്റെ കൽബുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയാൻ ഏതാനും മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാ മദീനയിലെ ആ പള്ളിയെ ചുട്ടുകരിക്കാൻ വിജയങ്ങൾ ഓർഡർ കൊടുത്തത്. എന്തിനായിരുന്നുവത്? അല്ലാഹുവിനെ വിചാരിച്ചിട്ടല്ല, അല്ലാന്റെ നാമം ഉയർത്തപ്പെടണം എന്ന് വിചാരിച്ചത് കൊണ്ടല്ല. സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടാക്കാനും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനും. എന്താ വിഷയം എന്നറിയോ? എങ്ങാനും ഇതൊക്കെ ഒന്ന് യോജിച്ചു എന്ന് വിചാരിക്ക. ഖിയാമത്ത് നാളെ വരെ പള്ളി പള്ളിയല്ലേ? വഖഫാക്കി നിർത്തിയ പള്ളിയെ പിന്നെ പൊളിച്ചുകളയാൻ പറ്റുമോ? ആ വിടവ് എങ്ങനെയാ തീരുക? ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അല്ലാഹുവിനെ പള്ളി വെച്ച് കളിക്കരുത്. പള്ളിയില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്, തെക്കൻ ജില്ലകളിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കോയമ്പത്തൂരുണ്ട്. അവിടെ കൊണ്ടുപോയി ഉണ്ടാക്ക്. ഉള്ളിടത്ത് എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ ഫിത്ന ചെയ്യല്ലേ? അല്ലാഹു തആല ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇവാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.